കുളിരും കാഴ്ചയും നിറഞ്ഞ കൂർഗിലേക്കാണോ യാത്ര? കാഴ്ചകൾ മനം നിറച്ചെങ്കിൽ രുചിയുടെ വിസ്മയ ലോകം കൂടി അവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നുണ്ട്. അതൊരു കൊങ്കണി രുചിയാണെങ്കിലോ? വീരാജ്പേട്ടയിലെ ഫീൽഡ് മാർഷൽ കരിയപ്പ റോഡിൽ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത് തനി വെജിറ്റേറിയൻ കൊങ്കണി ഹോട്ടലായ ഗായത്രി ഭവനാണ്. വിവിധ രൂപത്തിലും രുചിയിലുമുള്ള 15 ഇഡ്ഡലി തയ്യാറാക്കുന്നവരാണ് പരമ്പരാഗതമായി കൊങ്കണികൾ. മംഗളൂരു മുതൽ ഗോവ വരെയുള്ള കൊങ്കൺ മേഖല വിവിധ തരം ഇഡ്ഡലികളുടെയും വടകളുടെയും കൂടി ലോകമാണ്. പഴുത്ത ചക്ക കൊണ്ടുള്ള ഇഡ്ഡലി വാഴയിലയിലോ മകരങ്കയിലയിലോ ആണ് വേവിച്ചെടുക്കുക. കൊങ്കണിയിൽ പോൺസോ മുദ്ദോ എന്ന് പറയും. തോബു മുദ്ദോ എന്ന പേരിൽ കുക്കുംബർ ഇഡ്ഡലി, ചെറുപയർ, ഉഴുന്നുപരിപ്പ്, അരി, റവ, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്തുള്ള മുഖ ഇഡ്ഡലിയും നാവിൽ വെള്ളമുറിക്കും. മലയാളിക്ക് വലിയ പരിചയമില്ലാത്ത കാരാറൊട്ടിയും കജ്ജീറയുമാണ് മറ്റ് വിഭവങ്ങൾ. അവിലും മോസ്റ്റർ ഉണ്ട് ഇവിടെ, അവർ അവിൻ്റെ തൈര് ബൻസ് എല്ലാ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഓൾമോസ്റ്റ് 10-15 ഐറ്റംസ് ഉണ്ട് ഇവിടെ. പക്ഷെ മലയാളികൾ വന്നാൽ ഓൾമോസ്റ്റ് എല്ലാം കഴിക്കുന്നത് ഇതന്നെയാണ്. നെയ്റോസ്റ്റ് ആണ് അവർക്ക് അധികം ഇഷ്ടം. പിന്നെ ഉഴുന്നുവട, ഇവിടുത്തെ ഉഴുന്നുവട നമ്മളുടെ ഫേമസ് ആണ്. ഉഴുന്നുവട, പൂരി, പൂരി സാധുവാണ് അവർ കഴിക്കാറ്. ആയിരത്തി തൊള്ളായിരത്തി 1971 കർണാടകയിലെ കാർക്കള സ്വദേശി മഞ്ജുനാഥ ഷേണായിയാണ് ഗായത്രി ഭവന് തുടക്കമിട്ടത്. പിന്നീട് മക്കളായ രവീന്ദ്ര ഷേണായിയും മുരളീധർ ഷേണായിയും ഗായത്രി ഭവന്റെ രുചിയുടമകളായി. ഇപ്പോൾ മുരളീധർ ഷേണായിയും ഭാര്യ സൗമ്യയുമാണ് ഈ കൊങ്കണി രുചിക്ക് പിന്നിലുള്ളത്. പാചകത്തിന്റെ ചേരുവകളും ഒരുക്കലുമെല്ലാം ഇവർ തന്നെ. ഇനി ഈ രുചിയുടെ സീക്രട്ട് ചോദിച്ചാൽ പറഞ്ഞു തരാനും ഇവർക്ക് മടിയില്ല. പക്ഷേ കൊങ്കണി രീതി പരീക്ഷിച്ചു വിജയിച്ചവർ ചുരുക്കം മാത്രം. കുടക് കണ്ട് മടങ്ങുന്നവർ ഗായത്രി ഭവനെ മറക്കാറില്ല. ഈ രുചിയും ETV ഭാരത്, കണ്ണൂർ.